ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങൾ കഴിയുമോറും ആയുസിൻ്റെ ഓരോരോ പേജുകൾ കുറയാണെന്ന് നമ്മൾ അറിയാറുണ്ടോ? അത് ചിന്തിച്ചിട്ട് നമ്മൾ ആരെങ്കിലും ജീവിക്കാറുണ്ടോ? ഇല്ലല്ലേ. ജനനം മുതൽ മരണം വരെ ഉള്ളിലേക്കെടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന ഒരു ശ്വാസത്തിൻ്റെ പുറത്താണ് ഓരോ മനുഷ്യൻ്റെ ആയുസ്. അത് ചിന്തിക്കാതെയാണ് പലരും മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ നമുക്ക് നല്ല നല്ല തിരിച്ചറിവുകളൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്കിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇതാ എനിക്ക് അലക്കാനുണ്ടായിരുന്നു കുറേ. അപ്പം ഞാൻ ആദ്യം പോയി അലക്കാനുള്ളതൊക്കെ മെഷീനിലിട്ടു. കുറച്ചൊക്കെ കയ്യിൽ കഴുകാനുണ്ടായിരുന്നു. കയ്യിൽ കഴുകാനുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുത്തിത്തിരുമി കഴുകിയെടുക്കാനുണ്ടായിരുന്നു. കല്ലയിലിട്ട് അലക്കി എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു. അതാണ് എൻ്റെ ഡ്രസ്സൊക്കെ അങ്ങനെ ആദ്യമേ കണ്ടപ്പോൾ നനഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കവിടെ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. കട്ടൻ ചായ അവിടെ റെഡിയാവുന്നുണ്ട്. അപ്പം നമ്മുടെ പഞ്ചസാര ഉപ്പ് അത് ഇതൊക്കെ കുറേശ്ശെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് നിറച്ചു വയ്ക്കുകയാണ്. നമ്മളിതാ ചില്ലിൻ്റെ ഭരണയിലാണ് കേട്ടോ ഉപ്പൊക്കെ ഇട്ട് വയ്ക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഒന്ന് രണ്ട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ വളരെ പ്രിയപ്പെട്ട നമ്മുടെ ഫാമിലിയിലെ ഒന്ന് രണ്ട് സബ്സ്ക്രൈബേഴ്സ് എന്നോട് പറഞ്ഞു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിൽ ഓയിൽ ഒഴിച്ച് വെക്കരുത്, അവോയ്ഡ് ചെയ്യണം കേട്ടോ. ഞാൻ മാക്സിമം ഇനി ശ്രമിക്കാം. എത്രയും പെട്ടെന്ന് ഞാൻ ബോട്ടിൽ വേറെ മേടിക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇതാ കട്ടൻ ചായയൊക്കെ അവിടെ റെഡിയാവുന്നുണ്ട്. ഞാനവിടെ കോഴിമുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് ഒരു മൺചട്ടിയിലാണ് വെച്ചിട്ടുള്ളത്. മൺചട്ടിയിൽ വെക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിൽ വെക്കുന്നത് നല്ലതാണ്, പെട്ടെന്ന് നമുക്കായി കിട്ടും. മൺചട്ടിയിൽ കുക്കറിൽ വെക്കുമ്പോൾ പിന്നെ നമുക്ക് മുട്ടയ്ക്ക് ഒരു മഞ്ഞ നിറം വരും. തൊലി പൊളിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വൈറ്റ് പോർഷനില്ലേ, അതിൻ്റെ നേരൊരു മഞ്ഞ കളർ വരും. അപ്പം അതുകൊണ്ട് ഞാൻ എന്താ നമ്മുടെ ഇതിലാണ് മൺചട്ടിയിലാണ് ഞാൻ എന്താ മുട്ട തിളപ്പിക്കാൻ വേണ്ടി വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഒന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് ഓഫ് ചെയ്തിട്ട് 5 മിനിറ്റും കൂടി ഇടുക. അപ്പം നല്ല അസലായിട്ട് വെന്ത് കിട്ടും കേട്ടോ. നമുക്ക് മൺചട്ടിയിൽ ചെയ്തെടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നമുക്കിതാ മുട്ട വെച്ച് മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. റോസ്റ്റ് ഗ്രേവി എന്നൊക്കെ പറയാം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം കുറച്ച് കുരുമുളക് കുറച്ച് പെരിഞ്ജീരകം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. പെരിഞ്ചീരകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറച്ചിക്കറിക്കൊക്കെ ഇടുന്ന ജീരകമില്ലേ, ഇറച്ചി ജീരകം എന്നൊക്കെ പറയുമോ അതിന് ഞങ്ങളുടെ ഇവിടെ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുത്തി ചതച്ചെടുക്കുക. അപ്പോഴത്തേക്ക് മേട്ടൻ പോയി പാലൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് ഭയങ്കരമായിട്ട് പൊടിഞ്ഞു പോകണമെന്നില്ല, ഒന്ന് ക്രഷ് ചെയ്ത് കിട്ടിയാൽ മതി. അതിലേക്ക് നമുക്കൊരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി, ഒരു 5-8 അല്ലി വെളുത്തുള്ളി. വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറിക്കും കേട്ടോ. അപ്പോൾ ജോക്കൂട്ട് രാവിലെ എണ്ണീറ്റ് വന്നിട്ടുണ്ട്. അലക്കുന്ന ഒച്ചയിട്ടിട്ട് എണ്ണീറ്റ് വന്നതാണ് അവൻ പാവം. അവൻ്റെ ഉറക്കം പോയി എൻ്റെ രാവിലത്തെ അലക്ക് കാരണം. അപ്പോൾ അതാ എന്തൊക്കെയാണ് കടുക്, കടുകല്ലല്ലോ, നമ്മുടെ ജീരകം, കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇത്രയും ചേർത്ത് ചതച്ച മിക്സ് നമുക്കിതാ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടത് മൊരിഞ്ഞു വരട്ടെ. ഇതിങ്ങനെ മൊരിയുമ്പോൾ തന്നെ നല്ല മണമാണ് കേട്ടോ. കാരണം പെരിഞ്ചീരകത്തിനൊക്കെ നല്ല വാസനയാണ്. വെളുത്തുള്ളിയും കുരുമുളകും ഇഞ്ചിയും ചേരുമ്പോൾ പിന്നെ പറയണോ, നല്ല മണം വരും. നമ്മുടെ കിച്ചൺ മുഴുവൻ നല്ല സൂപ്പർ മണമായിരിക്കും. പിന്നെ സവാള ഒരു 4 എണ്ണം എടുത്തോളാം. നമ്മളിങ്ങനെ നന്നായിട്ട് പറ്റിച്ച് പറ്റിച്ചാണ് വെക്കണത്. അപ്പോഴേ ആ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല നല്ല കുഴഞ്ഞ് നല്ല ഗ്രേവിയുടെ പാകത്തിന് ഇരിക്കണം എന്നെങ്കിൽ സവാള അധികം തന്നെ വേണം. ഇതിപ്പോൾ ഞങ്ങൾ 4 പേർക്കാണ്. അപ്പോൾ ഞാനൊരു 4 സവാളയുടെ കണക്കിനാണ് എടുത്തിരിക്കുന്നത്. സവാളയും പച്ചമുളകും കൂടി ചോപ്പറിലിട്ട് നന്നായിട്ട് അരിഞ്ഞതാണ്. അതിലേക്ക് ഞാൻ എന്താ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. കണ്ട ആ 4 സവാള വഴണ്ട് വന്നപ്പോഴത്തേന് എന്തോരം ഉണ്ട്, കുറച്ചുള്ളൂ. അപ്പം നന്നായിട്ടത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വാട്ടി വാട്ടി എടുക്കുക. ഇച്ചിരി സമയം പിടിക്കുന്ന കാര്യമാണ്. നന്നായിട്ട് ഇളക്കിയൊക്കെ കൊടുക്കണം. കാരണം കരിഞ്ഞു പോകരുത്, പച്ചമണം നിൽക്കുകയും ചെയ്യരുത്. ഇതേപോലെ നല്ലൊരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേന് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എൻ്റെ കയ്യിൽ നല്ല മുളക് പൊടി തീർന്നിട്ട് ഇവിടെ ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറഞ്ഞ അളവിൽ കുറച്ച് മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് നമ്മൾ ആദ്യം ജീരകവും കുരുമുളകും പൊടിക്കുമ്പോൾ മുഴുവൻ മല്ലി ഉണ്ടല്ലോ, അതിട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ചിക്കൻ മസാലയോ ബീഫ് മസാലയോ ഗരം മസാലയോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതിട്ട് കൊടുക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ആവശ്യത്തിന് ഗരം മസാല, ഇത്രയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തക്കാളി ഉണ്ടെങ്കിൽ തക്കാളി ചേർക്കാം. ഞാനിവിടെ ഇടുന്നത് തക്കാളിക്ക് പകരം ടൊമാറ്റോ സോസാണ്. അപ്പോൾ വളരെ കുറച്ച് കുറച്ചിട്ടാൽ മതി.
ചിരിക്കോളം ഇട്ടാൽ മതി. അപ്പോൾ ആ നേരം ആയപ്പോഴത്തേനും എന്താ മസാലയൊക്കെ ഒന്ന് മൊരിയട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ എന്താ എവിടേക്കും പാൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. പാലിലേക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് ഒന്ന് രണ്ട് പേര് ചോദിച്ചു എങ്ങനെയാ ചേച്ചി, അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് പാലിന് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് നമ്മുടെ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ചായ ഇപ്പോൾ ഞങ്ങൾ കുറച്ച് പേരുള്ളൂ എന്നാണെങ്കിൽ ഞങ്ങൾ നാല് പേരല്ലേ ഉള്ളൂ, അപ്പോൾ നല്ല കട്ടിക്ക് തന്നെ എടുക്കും, അത്ര വെള്ളം ചേർക്കില്ല. ആളധികമാകുമ്പോൾ വെള്ളവും കൂടൂലേ, നമ്മൾ സാധാരണ എല്ലാവരും കൂടിയുള്ളപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് എടുക്കൂലേ. ഇച്ചിരി വെള്ളം ചേർത്താലും നന്നായിട്ട് ചായ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇവിടെ കുറച്ച് കട്ടിക്ക് വേണം ഏട്ടന്, ഇങ്ങനെ ഭയങ്കര വെള്ളം പോലെ ആയ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളമാണ് ചേർക്കുക. നമ്മൾ പൊതുവേ അധികമായിട്ടൊക്കെ ഇടുമ്പോൾ ഉള്ള കണക്കാണ് ഞാൻ ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ളത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ എന്താ ഇഞ്ചി ചായയാണ് ഉണ്ടാക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു രണ്ട് ഏലക്കയും കൂടി കുത്തിച്ചതച്ചത് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ചായപ്പൊടി ഇടുക, തിളപ്പിക്കുക, പഞ്ചസാര ഇടുക, അടിച്ച് അരിച്ചെടുക്കുക. അപ്പോൾ പിന്നെ പറയണ്ട, ചായയുടെ ലെവല് വേറെയാണ്. ഇഞ്ചിയുടെയൊക്കെ ഒരു മണം വരുമ്പോൾ അടിപൊളിയാണ്. നമ്മുടെ ആ ഒരു നമ്മൾ മൂന്നാറൊക്കെ പോകുമ്പോൾ നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ നല്ല മസാല ചായ കിട്ടില്ലേ, ആ ഒരു ടേസ്റ്റാണ് കേട്ടോ. നമുക്കിതാ നന്നായിട്ട് ടൊമാറ്റോ സോസ് ഇടുന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, നന്നായിട്ട് ഒന്ന് വഴറ്റിക്കൊടുത്ത ശേഷം അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഒറ്റ തവണ അരച്ച പാൽ മതി കേട്ടോ. ഒന്ന് കുറച്ച്, അതായത് ഒരു മുറി തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതിൻ്റെ ഒറ്റ തവണ നന്നായിട്ട് അരച്ചെടുക്കുന്ന പാൽ മാത്രം മതി. എൻ്റെ ആ തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ചെടുക്കുക. നന്നായിട്ട് കണ്ടത് കുറേയൊന്നുമില്ല, കുറേ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നന്നായിട്ട് ഇട്ട് കൊടുക്കുക, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് നല്ല കുറുകി വരുന്ന നേരം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് അങ്ങനെ എന്താ പറയുക, ഇപ്പോൾ ഭയങ്കരമായിട്ട് പറ്റിച്ചെടുക്കണം എന്നല്ല, നല്ല കുറുകിയൊരു ഗ്രേവിയുടെയൊക്കെ ഒരു നമ്മുടെ പുളി ഇഞ്ചിയുടെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ല കുഴ കുഴന്ന്, അപ്പോൾ ആ ഒരു പാകം എത്തുന്ന വരയ്ക്ക് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് തിളയൊക്കെ നമുക്കിപ്പോൾ ഒരു എന്താ പറയുക, ഇപ്പോൾ ടൊമാറ്റോ സോസ് ഇട്ടതുകൊണ്ട് ആവശ്യത്തിന് മധുരം കുറച്ചിട്ട് കൊടുക്കാം, കാരണം ഒരു കുത്തലുണ്ടാവും നമുക്ക് ജീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയൊക്കെ. ടൊമാറ്റോ സോസിൽ കുറച്ച് മധുരം ഉണ്ട്, പക്ഷെ എന്നാലും നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോഴേ ആ പുളിയും എരിവും ആ മസാലയുടെ ടേസ്റ്റും എല്ലാം കൂടി ഒന്ന് ബാലൻസ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഞാൻ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് വെള്ളയപ്പം കടയിൽ നിന്ന് മേടിച്ചതാണ്. എനിക്കിന്ന് ബാങ്കിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ട്, കുറച്ച് നല്ല തിരക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ തന്നെ അലക്കും എല്ലാ കാര്യങ്ങളും ഒക്കെ കഴിച്ചത്. അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയിൽ ഇനി ബ്രേക്ക്ഫാസ്റ്റിന് ചെയ്യാൻ പറ്റില്ല, കാരണം ബാങ്കിലെ കാര്യം അറിയാമല്ലോ. രാവിലെ തന്നെ നമുക്ക് പോകണം, അല്ലെങ്കിൽ നമുക്ക് വെറുതെ അവിടെ പോയിട്ട് ഇങ്ങനെ നിന്ന് നിന്ന് നമുക്ക് വേരിറങ്ങും. പിന്നെ കുട്ടികളെയും കൊണ്ട് പോകണ ഒരു കാര്യമാകുമ്പോഴത്തേനും നമുക്ക് ഇത്തിരി റിസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് രാവിലെ നമ്മുടെ വാസുവേട്ടൻ്റെ കടയിൽ നിന്ന് ചേർന്നല്ലിട്ട് താമസിക്കുന്ന എല്ലാവർക്കും അറിയാട്ടോ വാസുവേട്ടൻ്റെ കട, മാഞ്ഞാലി ബിരിയാണി എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഫേമസാണ്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ് ചേരാൻ നല്ലൊരുത്ത ഞങ്ങളുടെ വാസുവേട്ടൻ്റെ കട, ദേ വാസുവേട്ടൻ്റെ കട, അങ്ങനെ എന്തോ ആണ് ആ കടയുടെ പേര്. അപ്പോൾ നമുക്കിതാ തൊട്ടടുത്താണത്. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ അധികം ആൾക്കാരൊക്കെ നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നൊക്കെയാണ്, അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും അർജൻറ്റായിട്ട് എവിടെയെങ്കിലും പോകണം എന്നങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ വരുമ്പോൾ നമ്മൾ നേരെ പോയി സാധനങ്ങൾ അവിടെ നിന്ന് മേടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് വെള്ളയപ്പാണ്. അപ്പോൾ ജോകൂട്ടം പിന്നെ ഗ്രേവിയൊന്നും അങ്ങനെ കഴിക്കത്തില്ല, അവൻ ആ മുട്ട മാത്രം മതി. ഒരിടക്ക് ഞാൻ പറയുമായിരുന്നല്ലോ അവന് പഞ്ചസാര ഇല്ലാണ്ട് ഒന്നും കഴിക്കില്ല എന്ന്, പയ്യെ പയ്യെ ഇപ്പം ഞാൻ എല്ലാം കൊടുത്തു തുടങ്ങുന്നുണ്ട് കേട്ടോ. കാരണം അടുത്ത വർഷം സ്കൂളിൽ പോകുമ്പോൾ ഇപ്പോൾ ചോറൊക്കെ വെറുതെ ചോറ് വീട്ടിൽ കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ ഓരോ പ്രായം അനുസരിച്ച് ഓരോരോ നമ്മൾ തന്നെ വ്യത്യാസപ്പെടുത്തി എടുക്കണ്ടേ മക്കളെ. അപ്പോൾ ഇതാ ഞാനവിടെ അങ്ങനെ അവന് ഭക്ഷണമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്, തന്നെത്താനേ ഒക്കെ വാരി കഴിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞാനൊന്ന് വാരി കൊടുക്കും കേട്ടോ, അല്ലെങ്കിൽ മുഴുവനും തിന്നില്ല, ടി വിയും കണ്ടെങ്കിലും ഇരിക്കും. അപ്പോൾ ഞാൻ പറയും മക്കളെ അടുത്ത വർഷം സ്കൂളിൽ പോകുമ്പോൾ എന്താ ചെയ്യുക, അപ്പോൾ അമ്മ വരും കൂടെ, അമ്മയ്ക്ക് വരാൻ പറ്റില്ല. ഇതൊക്കെ എപ്പോഴും അവന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വിട്ടിട്ടുള്ള ഒരു കളിയില്ല. ഇപ്പം അംഗനവാടി പോയാലും അവന് ഇങ്ങനെ ഭയങ്കര അറ്റാച്ച്ഡാണ് ഞാനുമായിട്ട്. ഭക്ഷണം വാരി കൊടുക്കാനാണെങ്കിലും അവൻ്റെ കാര്യങ്ങൾക്കാണെങ്കിലും അവൻ ഭയങ്കര, എനിക്ക് തോന്നുന്നു ആൺകുട്ടികൾ കുറച്ചും കൂടി അമ്മമാരായിട്ട് കുറച്ചും കൂടി അറ്റാച്ച്ഡാണ്. അന്നമോളോ അതെ കേട്ടോ, ഞാനില്ലാണ്ട് ഒരു ദിവസം പോലെ കുഞ്ഞു ഉറങ്ങില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത് നമ്മൾ മാറി കിടന്നേക്കുന്നത് ഞാൻ ജോക്കുട്ടനെ പ്രസവിച്ച ആ ഒരു
ഹോസ്പിറ്റലിൽ കിടന്ന മൂന്നോ നാലോ ദിവസം മാത്രമാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നമുക്ക് അലക്കാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ അലക്കി ഒരു സെറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ കിച്ചണിലേക്ക് വന്നത് ഡ്രയറിൽ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ അടുത്തത് ബാക്കിയുള്ളതൊക്കെ കൂടി ഒന്ന് ഇടുകയാണ്. ഒന്ന് ആദ്യത്തെ അവസാനം നമ്മൾ കംഫോർട്ട് ഇടുമല്ലോ, അപ്പോൾ കംഫോർട്ട് ഇട്ടൊന്ന് പൊക്കി ഊരി കൊടുത്തതാണ് ആ കണ്ടത്, ബാക്കി അവിടെ ഇരുന്ന് ആയിക്കോളും. ഇനിയിപ്പോൾ നമുക്ക് ഞാൻ എല്ലാ ദിവസവും ചെയ്യണമെന്ന് ഓർന്നിട്ട് മറന്നു പോകുന്ന അല്ലെങ്കിൽ എനിക്ക് മടി വരുന്നൊരു പണിയാണ് ദി ഭരണി കഴുകൽ. കാരണം നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് അച്ചാറും കാര്യങ്ങളും ഒക്കെ തീർന്നു. നമുക്ക് ഇപ്പോൾ ഈ ഒരു സമയം മാങ്ങയുടെ ചക്കയുടെ ഒക്കെ സമയമായതുകൊണ്ട് കുറച്ചൊക്കെ ഉപ്പിലിട്ടൊക്കെ വെക്കാനുണ്ട്. അപ്പം നമുക്കതൊക്കെ അടുത്തൊരു വ്ളോഗിൽ കാണിക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിതാ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭരണി ഒക്കെ ഞാൻ ഇതെല്ലാം എടുത്ത് ഞാൻ കഴുകി തേച്ച് കഴുകി വെക്കുകയാണ്. കാരണം ഇതൊക്കെ അച്ചാറൊക്കെ തീർന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് കഴുകി ാണ് അപ്പൊ അതൊക്കെ നന്നായിട്ട് ഇതാ വെള്ളം ഒഴിച്ച് തേച്ച് കഴുകിയെടുക്കാന്ന് ഒന്ന് രണ്ട് പേര് എന്നോട് ചോദിച്ചു എവിടെ നിന്നാണ് മേടിച്ചത്. ഞാനിത് ഓൺലൈനിൽ നിന്ന് മേടിച്ചേക്കുന്നത് ആ ക്യാപ്സിക്കം പോലത്തെ ഒരു പിക്കിൾ ബോട്ടിലുണ്ടല്ലോ, ഒരു അച്ചാറിന്റെ ആ രണ്ട് സൈഡിലിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് മാത്രമാണ് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചിരിക്കുന്നത്. ആ ക്യാപ്സിക്കത്തിൻ്റെ ബോട്ടിൽ കണ്ടോ കമത്തി വെച്ചിരിക്കുന്ന പിങ്കും ഗ്രീനും, അത് മാത്രമാണ് ഞാൻ ഓൺലൈനിൽ നിന്ന് മീഷോയിൽ നിന്ന് മേടിച്ചിരിക്കുന്നത്. വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ബാക്കിയെല്ലാം ഞാൻ നമ്മളെന്തെങ്കിലും പള്ളിപ്പെരുന്നാളിനോ അല്ലെങ്കിൽ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ ഭരണി വിൽക്കുന്ന അല്ലെങ്കിൽ റോഡ് സൈഡിലൊക്കെ ഭരണി വിൽക്കില്ലേ ലോക്കലായിട്ട് ഇങ്ങനെ, അപ്പോൾ അവിടെ നിന്നൊക്കെ സാധാരണ നിസ്സാര വിലയ്ക്കൊക്കെ മേടിക്കുന്നതാണ്. അല്ലാണ്ട് ഈ രണ്ട് സാധനം മാത്രമേ ഞാൻ ഇങ്ങനെ മേടിച്ചിട്ടുള്ളൂ. പിന്നെ രണ്ട് കുഞ്ഞ് കുഞ്ഞ് ഗ്ലാസ് പോലത്തത് ജോക്കുട്ടന് ക്രിസ്മസ് ഫ്രണ്ട് വൈൻ ഗ്ലാസ് ഗിഫ്റ്റ് കൊടുത്തതാണ്. അതൊരു കുഞ്ഞ് കപ്പ് പോലത്തെ ഒരു എന്താ ഒരു സെറാമിക്കിൻ്റെ ഒരു കപ്പ് പോലത്തെ ഒരു സെറാമിക്കിൻ്റെ ആണോ എന്താണ് ഈ സാധനം എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു കുഞ്ഞൊരു കപ്പ് പോലത്തെ ഒരു സംഗതിയാണ്. അപ്പോൾ അതൊക്കെ ഇതാ ഇവിടെ പിന്നെ നല്ല കത്തിച്ച കത്തണ വെയിലാണ്, അപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേന് നല്ല വെയിലായിരിക്കും, അപ്പോൾ അവിടെ ഇരുന്ന് സെറ്റായിക്കോളും. പിന്നെ തിരിച്ച് മറച്ചൊക്കെ ഒന്ന് വെച്ചു കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ബാങ്കിൽ പോകേണ്ട ആവശ്യമുണ്ട്, അപ്പം അതുകൊണ്ട് ഞാൻ ഒന്ന് വേഗം കുളിച്ച് റെഡിയായതാണ്. വേഗം പോയിട്ട് ഞാൻ എനിക്കെന്തോ ഭാഗ്യത്തിന് കുറേ നേരം കുറ്റിയടിച്ച് നിൽക്കേണ്ടി വന്നില്ല, വേഗം പോയിട്ട് എനിക്ക് വേഗം തന്നെ വരാൻ പറ്റി. പിള്ളേരെ ഞാൻ കൊണ്ടുപോയില്ല കേട്ടോ, ഞാൻ അവരെ അടുത്ത വീട്ടിൽ നമ്മുടെ ട്യൂഷന് തന്നെ ഒരു മോളുണ്ട് ആ മോളെ വിളിച്ച് വീട്ടിൽ നിർത്തിയിട്ടാണ് ഞാൻ ബാങ്കിലെ ആവശ്യങ്ങൾക്കൊക്കെ പോയത്. അപ്പോൾ ഇതാ കറണ്ട് പോയി, എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഇനി കിച്ചണിലേക്ക് നമുക്ക് നമ്മുടെ പണികളിലേക്കൊക്കെ കിടക്കാം. അപ്പോൾ ഇതാ ഇപ്പോൾ നിങ്ങൾക്കുണ്ടോ ഈ എനിക്ക് തോന്നി ചൂട് തുടങ്ങിയ സമയത്താണ് നിങ്ങളുടെയൊക്കെ ഏരിയയിലുണ്ട്, ഇവിടെ സ്ഥിരമാണ് കേട്ടോ കറണ്ട് വരും പോകും വരും പോകും, ഇത് തന്നെയാണ് പാട്. അപ്പം നമുക്ക് ചില സമയത്ത് ബ്ലോഗ് എടുക്കാൻ മടി തോന്നും, നമ്മൾ ഈ ട്രൈപോഡ് സ്റ്റാൻഡൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ കറണ്ട് വരും പോകും. അപ്പം നമ്മൾ എന്തെങ്കിലും അത്യാവശ്യം കുക്ക് ചെയ്യുന്നത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും, അപ്പോഴേക്കായിരിക്കും കറണ്ട് പോകുന്നത്. ഇത് ഞാൻ എന്താ തലേ ദിവസം വെള്ളം ഒഴിച്ചിട്ട് ചെറുപയറാണ്, അപ്പം നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു കുറച്ച് കൊത്തമരക്കയുണ്ട്, കുറച്ച് അച്ചിങ്ങയുണ്ട്. അപ്പം നമുക്കതൊന്ന് എല്ലാം കൂടി ഒരു 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 പുഴുക്ക് പോലെ, പുഴുക്കെന്ന് പറയാൻ പറ്റില്ല, ഒരു 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 തോരൻ ഒരു ഒതുക്കി വെച്ചിട്ടുള്ള ഒരു കറി പോലെ നമുക്ക് വെക്കാം. തേങ്ങയിട്ട് ഒതുക്കി ഒരു കറി പോലെ വെക്കാം. അപ്പോൾ കൊത്തമരക്കെന്ന് അങ്ങനെ ഒറ്റയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കില്ല, അത് മാത്രമായിട്ട് മെഴുക്കുപുരട്ടി വെക്കുകയോ തോരൻ വെക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കഴിക്കില്ല, ഇഷ്ടമല്ല. കാരണം അതിനൊരു കയ്പുണ്ടല്ലോ, നമ്മുടെ കയ്പുള്ളൊരു സാധനമേ ഇഷ്ടമല്ല. അപ്പോൾ അതൊന്നും അവിടെ നമുക്ക് അച്ചിങ്ങയും ചെറുപയറും ഒക്കെ കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ അത്രയ്ക്കൊരു കയ്പ് അതിന് തോന്നില്ല. അപ്പോൾ നമുക്ക് ഇതാ ഒന്ന് അതൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാനവിടെ കൊത്തമരക്കയും അച്ചിങ്ങയും അവിടെ നിറ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് ആദ്യം വേവിച്ചെടുക്കാം. കുറച്ച് കടുക് പൊട്ടിച്ചിട്ട് നമുക്കതിലേക്ക് ഞാൻ സവാളയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്, ചെറിയ ഉള്ളിയാണെങ്കിലും മതി ഇട്ട് കൊടുക്കുക. അതിലേക്ക് നന്നായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പും ഇച്ചിരി മഞ്ഞളും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കുക. എന്നുവെച്ചാൽ നമുക്ക് ആദ്യം ഈ കൊത്തമരക്ക വേവിക്കണം. നമ്മൾ അപ്പുറത്ത് കുക്കറിൽ നിങ്ങൾ കണ്ടല്ലോ ഞാൻ ചെറുപയർ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചെറുപയർ കുറേ ഒന്നും വെന്ത് പോകണ്ട, രണ്ട് വിസല് മതി. മുളച്ചിരിക്കുന്ന പയറായതുകൊണ്ട് നന്നായിട്ട് കുതിർന്ന് മുളച്ചിരിക്കുകയാണല്ലോ, അപ്പം അത്രയ്ക്ക് വെന്ത് ഉടഞ്ഞ് പോകണ്ട, ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടണം ആ ഒരു മുളപ്പിച്ച പയറിൻ്റെ. അപ്പോൾ രണ്ട് വിസലും ശരിക്കും പറഞ്ഞാൽ വേണ്ട, ഒരു വിസല് മതി. എന്നാലും ഞാൻ രണ്ട് വിസല് ആയി അപ്പം തന്നെ ഞാൻ ഓഫ് ചെയ്തു. പിന്നെ ടാപ്പിൻ്റെ അടിയിൽ കാണിച്ച് അതിൻ്റെ എയർ കളഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ദാ മസാല ഒക്കെ മുരിഞ്ഞു വന്നപ്പോഴത്തേനും, മസാല അല്ല മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ട് മുരിഞ്ഞു വന്നപ്പോഴത്തേനും അതിലേക്ക് നമ്മുടെ കൊത്തമരക്ക ഇട്ടിളക്കി കൂട്ടി അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ. നമുക്കിനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങാക്കൂട്ട് റെഡിയാക്കി എടുക്കാം. നമ്മൾ ചെയ്യണ പോലെ തന്നെ ഒരു കഷ്ണം പച്ചമുളക്,
കുറച്ച് ജീരകം, കുറച്ച് വെളുത്തുള്ളി ഇത്ര ഇട്ട് കൊടുക്കുക, കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് വെള്ളമൊന്നും ഒഴിക്കണ്ട, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുക. നമ്മൾ ഇവിടെയൊക്കെ ഒതുക്കറി എന്നൊക്കെ പറയും കേട്ടോ, ഒതുക്കി കറി വയ്ക്കുക, തേങ്ങ ഒതുക്കി കറി വയ്ക്കുക അങ്ങനെ പറയും. അല്ലെങ്കിൽ നമുക്കിതിപ്പോൾ പുഴുക്കെന്ന് പറയുമോ, ഇല്ലല്ലോ നമ്മൾ ഇതിനല്ലല്ലോ പുഴുക്കെന്ന് പറയുന്നത്, കപ്പയ്ക്ക് ഇട്ട് വയ്ക്കുന്നതിനല്ല. അല്ലെങ്കിൽ ചെറുപയർ മാത്രം, ഇപ്പം ചെറുപയർ ഇടുന്നുകൊണ്ട് വേണമെങ്കിൽ നമുക്കിതിന് പുഴുക്കെന്ന് പറയാം. അപ്പോൾ ഇതാ നമുക്ക് ആ തേങ്ങാക്കൂട്ട് അവിടെ റെഡിയാക്കി എടുക്കാം. അരച്ച് നമുക്ക് അവിടെ, അരച്ചല്ല ഒതുക്കി നമുക്ക് അവിടെ മാറ്റി വയ്ക്കാം. നമുക്കിതാ നമ്മുടെ പയർ വെന്ത് വന്നിട്ടുണ്ട്, കൊത്തമരക്കയും അച്ചിങ്ങയും വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ വേവിച്ച പയർ കണ്ട നല്ല മണിമണിയായിട്ടിരിക്കണം. കുറേ വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നന്നായിട്ട് കുതിർന്നിരിക്കുന്നതുകൊണ്ട് ഓൾറെഡി പയറിൽ തന്നെ വെള്ളം ഉണ്ടാവും. കുറച്ച് വെള്ളം ഒഴിക്കുക, അപ്പം നമുക്ക് ഒന്നുമേ ഒന്ന് തൊടാണ്ട് നല്ല മണിമണി പോലെ പയർ കിട്ടും. അതിലേക്ക് നമ്മളിതാ ആ തേങ്ങ കൂട്ടില്ലേ, ഒതുക്കിയ കൂട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു ഒരു ശരിക്കും ഇതൊരു ഒരു തോരൻ പോലെ തന്നെ, പക്ഷേ എന്നാലും നമുക്കത് തേങ്ങ മാത്രം ഇട്ടിട്ടല്ലോ വയ്ക്കുന്നത്. അപ്പോൾ നമുക്കത് ഒരു തേങ്ങ കൂട്ടിട്ടൊരു ഒതുക്ക് കറിയെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെ വെക്കുന്നതിന് എന്താ പറയുന്നതെന്നൊന്നും പറയണം കേട്ടോ. അപ്പോൾ നമുക്കത് അവിടെ അങ്ങനെ ഇരുന്ന് അങ്ങ് റെഡിയാവട്ടെ. നല്ല ടേസ്റ്റാണ്. എരിവ് ഇതൊക്കെ ഉണ്ടോ, കരണ്ട് പോയി, എരിവ് കുറച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടപ്പെടും. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കൊത്തമരയ്ക്ക് ഉണ്ടെന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല, കയ്പ്പ് അറിയുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതവിടെ റെഡി ആവട്ടെ. നമുക്കപ്പോൾ അതെടുത്ത് അപ്പുറത്ത് ചെറിയ ബർണറിൽ വെക്കാം, ലോ ഫ്ലെയിമിൽ. അവിടെ ഇരുന്നൊന്ന് കുക്കായിക്കോട്ടെ. അധികം നേരമൊന്നും വേണ്ട കേട്ടോ, ഒരു 2 മിനിറ്റ് ഒന്നും കൂടി കുക്കായിട്ട് നമുക്കത് ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. ആ തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി. നമുക്കിതാ ഇവിടെ ഇനി മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഇന്നത്തെ മീൻകറി കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ, കുറേ കാര്യങ്ങളൊന്നുമില്ല, വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ. അപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇച്ചിരി ഡീറ്റെയിൽ ആണെന്ന്. നമുക്ക് ആദ്യം എന്താ, മൺചട്ടിയിലേക്ക് കുറച്ച് കടുകും ഉലുവയും കൂടി ചേർത്ത് പൊട്ടിക്കാം. നമ്മൾ വെക്കാൻ പോകുന്നത് ചാളയാണ് കേട്ടോ, ചാള കുറച്ച് വെറൈറ്റി ആയിട്ടാണ് വെക്കുന്നത്. അതിലേക്ക് നമുക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും കൂട്ടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ഫിഷ് മസാല ഉണ്ടാക്കുന്ന ഒരു ഒരു ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത് ഷോർട്സ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഉപകരിക്കുമല്ലോ, എളുപ്പമാണ്. ഞാൻ വേണമെങ്കിൽ ആ ഫിഷ് മസാലയുടെ കൂട്ട് പറയാം ഒന്ന്. ഉലുവ, നമ്മുടെ കുറച്ച് പെരിഞ്ജീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇത്രയും സംഗതികൾ ഇടുക. ഒരു നുള്ള കറി മസാല ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഉലുവ നമുക്കൊന്ന് വറുത്തിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. അപ്പം നമുക്ക് ഫിഷ് മസാലയുടെ ടേസ്റ്റിൽ ഒരു ആ ഒരു പൊടി നമുക്ക് കിട്ടും. അപ്പോൾ ആ പൊടിയാണിത്. നമുക്കതിലേക്ക് കളറ് നന്നായിട്ട് വേണം എന്നാണെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലി ചേർക്കാം കേട്ടോ. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പുറത്ത് നമ്മൾ വച്ചിരിക്കുന്നത് അതിലേക്ക് ഇടാനുള്ള പുളി, വെള്ളത്തിൽ അത് ഒടപ്പുളി അല്ലെങ്കിൽ കൊടംപുളി എന്നൊക്കെ പറയില്ലേ, അത് വെള്ളമൊഴിച്ച് കുതിർത്തി വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ഈ പറഞ്ഞ ഫിഷ് മസാലയിലേക്ക് അതിൻ്റെ പൊടി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്തിയെടുക്കാം. ഒന്ന് കുഴച്ചൊരു കുഴമ്പ് രൂപത്തിൽ, ഒരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കാം. ഇത് ഉണ്ടാക്കുന്ന ഷോർട്സ് വേണമെങ്കിൽ ഞാൻ അടുത്ത ദിവസം തന്നെ ഞാനൊന്ന് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്കതൊന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പം നല്ലൊരു കുഴമ്പ് പരുവത്തിൽ നമുക്ക് കിട്ടും. ഇങ്ങനെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മിക്സ് നമ്മുടെ ആ ഒരു ഉള്ളിയുടെയൊക്കെ മുരിയുന്ന കൂട്ടിലേക്ക് ഇടുമ്പോൾ പൊടിയായിട്ടിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെ കരിയാതിരിക്കാനാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ആ ഒരു കുഴമ്പ് പരുവത്തിൽ ഇടുന്നത്. അപ്പം അങ്ങനെ നമ്മൾ അതിലേക്ക് ചേർക്കുമ്പോൾ ഈ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകത്തില്ല. നമുക്ക് ഒന്ന് ഇളക്കി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേനും ബാക്കിയുള്ള കാര്യങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല അസാധ്യ ടേസ്റ്റാണ്. നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടിയെല്ലാം ഇട്ട് വെക്കുന്നത് തന്നെ, പക്ഷെ അതിലേക്ക് 1-2 സ്പെഷ്യലായിട്ടുള്ള കുറച്ച് സാധാരണ ജീരകം, പിന്നെ കുറച്ച് ജീരകം, പിന്നെ നമുക്ക് കുറച്ച് ഉലുവ വറുത്ത് പിടിച്ചത്, ഇത്രയും സാധനങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു മസാലയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ അതിൻ്റെ ഷോർട്സ് ഇട്ടേക്കാം. അപ്പോൾ അതാ നമുക്കതൊന്ന് പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് അമർത്തി ഇളക്കി ഒന്ന് മുരിയിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതാ നമ്മുടെ പുളി നമ്മൾ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ ഒടപ്പുളി, ആ പുളി നമുക്കതിലേക്ക് ഇട്ട് കൊടുത്തിട്ട്
ഇളക്കി ചേർക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. കാരണം നമുക്കറിയാലോ നമ്മൾ കഴുകിയെടുത്തിരിക്കുന്ന മീൻ എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന്. അപ്പം അതൊന്നും മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കുന്ന വരേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു അവസാന സ്റ്റേജ് ആകുമ്പോഴേക്കാണെങ്കിലൊക്കെ മതി. നന്നായിട്ടൊന്ന് തിളച്ച് നന്നായിട്ടൊന്ന് വെട്ടി തിളക്കണം കേട്ടോ. എപ്പോഴും നമ്മൾ മീനിടുമ്പോൾ ചെറിയൊരു തിള വരുമ്പോഴത്തേനും ഇടരുത്. നല്ല വെട്ടി തിളച്ച് വരുമ്പോൾ മാത്രം നമ്മൾ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാണ്ട് നമ്മൾ ദാ ആ മീൻ ഇങ്ങനെ പയ്യെ ഒന്ന് പിഴിഞ്ഞിട്ട് വേണം. പിഴിയാൻ മീൻസ് ഭയങ്കരമായിട്ട് പിഴിയാനല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അമർത്തിയിട്ട് വേണം നമ്മൾ നമ്മുടെ ഈ ഒരു അരപ്പിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാൻ. നമ്മൾ എന്നിട്ട് പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലിരുന്ന് അവിടെ ഇരുന്ന് അങ്ങോട്ട് കുക്കാവട്ടെ. അപ്പോഴേക്കും മീനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങും. നന്നായിട്ട് ആ അരപ്പൊക്കെ ആ മീനിൽ നന്ന അസലായിട്ട് പിടിക്കും. അപ്പോഴേക്കും നമ്മുടെ ഇപ്പുറത്ത് നമ്മുടെ ചെറുപയറും മറ്റുള്ള സംഗതികളൊക്കെ ഇട്ടിട്ടുള്ള നമ്മുടെ തോരൻ അല്ലെങ്കിൽ ഒതുകേറി റെഡി ആയിട്ടുണ്ട്. അതായത് ഇവിടെ നമ്മുടെ മീൻ തിളച്ചു വരുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന മസാലയുടെ അളവ് കുറവാണെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റേജ് വെച്ച് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നിർത്താം. ഞാനവിടെ 2 ടേബിൾ സ്പൂൺ മസാല എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഉലുവയൊക്കെ പൊട്ടിക്കുമ്പോൾ അടിപൊളിയാണ്. നമ്മളെപ്പോഴും ചാള തിളപ്പിക്കുക, അതുപോലെ വറുക്കുക, പിന്നെ തേങ്ങമുളക് അരച്ച് വയ്ക്കുക, ഇത് തന്നെയല്ലേ. ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പറാണ്, അടിപൊളി കറിയാണ്. നന്നായിട്ട് അവിടെ തേങ്ങാപ്പാലം ഒഴിച്ചിട്ടൊന്ന് വെട്ടിത്തിളച്ച് വരട്ടെ. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമുക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി നല്ല സൂപ്പറായിരിക്കും. നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക, കുറച്ച് മസാല വേണമെങ്കിൽ മുകളിൽ തൂവി കൊടുക്കാം. പക്ഷേ എനിക്കത് വേണമെന്ന് തോന്നിയില്ല. ഞാൻ ആവശ്യത്തിനുള്ള മസാല ഓൾറെഡി അതിലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ഫ്ലേവറിന് വേണമെങ്കിൽ തൂകിക്കൊടുക്കാം. പക്ഷെ ഞാനിവിടെ ചെയ്തില്ല. ഞാൻ കറക്റ്റ് ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയിൽ തന്നെ മസാല ഇട്ടിട്ടാണ് വെച്ചത്. അപ്പോഴേക്കും എന്താ വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഈ ഭരണി തിരിച്ച് മറിച്ചൊക്കെ വെച്ചു കേട്ടോ. ആകവും പുറമൊക്കെ നന്നായിട്ട് വെയിൽ കൊള്ളിച്ച് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തു വയ്ക്കുന്ന കണ്ടപ്പോൾ ടി വി കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ സഖാക്കളൊക്കെ എഴുന്നേറ്റ് വന്നതാ എന്നെ സഹായിക്കുന്നുണ്ട്. സഖാവ് ഷർട്ട് ഇട്ടിട്ടില്ല, അതിൻ്റെ ദൈവം. യൂട്യൂബ് ഇപ്പോൾ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് കളയൊന്നാവോ. അപ്പോൾ അതാ കുഞ്ഞവിടെ ഓടിപ്പോയി എന്നെ സഹായിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ചൂട് കാരണമാണ് കേട്ടോ, കാരണം ചൂടല്ലേ, എന്ത് ചൂടാണ്, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. അപ്പോൾ അങ്ങനെ ദാ ഭരണിയൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്ന് റെഡി ആയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞപ്പോൾ ദാ ഏറ്റവും അവസാനം ഒരാൾ വന്നിട്ട് ഹായ് പറഞ്ഞിട്ട് ഇപ്പോൾ പോവും. അതാ പോയി. അപ്പോൾ നമ്മുടെ കിച്ചണിലെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ചോറായി, കറികളായി, നമുക്ക് ഇനി കഴുകി വെച്ച സാധനങ്ങളൊക്കെ അതാത് സ്ഥലത്ത് തന്നെ എടുത്തു വയ്ക്കാം. എനിക്ക് ഈ എടുത്ത സാധനം അവിടെ തന്നെ ഇരുന്നില്ലെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ തിരിച്ചെടുത്ത് വെച്ചില്ലെങ്കിൽ എന്തോ പോലെയാണ്, അതിൻ്റെ ഒരു കുറവ് അവിടെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ കുഞ്ഞ ക്യാപ്സിക്കം ബോട്ടിലിൻ്റെ ഇത് പിക്കിൾ ബോട്ടിൽ എന്ന് പറഞ്ഞാണ് അല്ലല്ലോ മീഷോയിൽ കിടക്കുന്നത്. അപ്പൊ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഇപ്പൊ ഏകദേശം ഉച്ചയ്ക്ക് ചോറൊക്കെ ഞാൻ കുട്ടികൾക്ക് കൊടുത്തു കേട്ടോ. അവർക്ക് രണ്ടുപേർക്കും ചോറൊക്കെ കൊടുത്തു. പിന്നെ തലേ ദിവസത്തേക്ക് വേണമെന്നുള്ള ഉഴുന്നൊക്കെ ഞാൻ അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഡ്ലിക്ക് മാവുണ്ടാക്കാനുള്ള ഉഴുന്ന് ഉലുവേക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ വൈകുന്നേരം ഞാൻ അല്ല വൈകുന്നേരം അല്ല ഇത് ഉച്ചക്ക് തൂണ് കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പിള്ളേർക്ക് ചൂടെടുത്തിട്ട് സഹിക്കാൻ പറ്റാണ്ടായപ്പോഴത്തേനും കുറച്ച് തൈരെടുത്തിട്ട് ഇതാ സംഭാരമാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ചൂടത്ത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്താലേ രക്ഷയുള്ളൂ. നമ്മൾ ഓ ചൂടൊക്കെ എന്താ ചൂട്, ഒത്തിരി വെള്ളം കുടിക്കുക, ഇതേപോലെയുള്ള വെള്ളം മാത്രം കുടിക്കുന്നൊക്കെ മടുക്കുമല്ലേ. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ സംഭാരമൊക്കെ ഉണ്ടാക്കി കുറച്ച് നാരകത്തിൻ്റെ ഇലയൊക്കെ തിരുമിയിട്ട് കുടിച്ചാൽ അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടോ, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോകരുത് കേട്ടോ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.